അസ്സലാമു അലൈക്കും, അപ്പൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെയധികം ചിലവ് കുറഞ്ഞ്, ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാനും ഒരുപാട് നാൾ ഇത് ഉണ്ടാക്കി വെച്ച് സ്റ്റോർ ചെയ്യാനും പറ്റുന്ന ഒരു സ്നാക്കാണ്. ഡയമൺ കട്ട്സ് എന്ന് പറയും, ഇവിടെയൊക്കെ മലപ്പുറം സൈഡിലൊക്കെ 6 നമ്പർ എന്ന് പറയും. അടിപൊളി ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കി എങ്ങനെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ നമുക്ക് ഡയമണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മൈദ നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം. ഇതിന് കണക്കൊന്നുമില്ല, നമുക്ക് എത്ര ഉണ്ടാക്കേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മൈദ എടുത്തിട്ട് കുഴപ്പം. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടണം, കുറേ ഇടണ്ട, 1/4 ടീസ്പൂൺ ഉപ്പിട്ട്. ഇത് 1.5 കപ്പ് മൈദയാണ്. അപ്പോൾ ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഓറഞ്ച് കളറ് ഞാനൊരു നുള്ളിട്ടിട്ടുണ്ട്, ഒരു ചെറിയൊരു കളറിന് വേണ്ടി മാത്രം. ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പല പല സൈസ് കളറിൽ നമുക്ക് ഇടാം, ചുവപ്പ് പച്ചയൊക്കെ ഇടാം. പിന്നെ ഇതിലേക്ക് കുറച്ച് എള്ളാണ് ഇടുന്നത്, കറുത്ത എള്ള്. അതും നമ്മളെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം. കരിഞ്ചീരകമോ ഇനി ഒന്നും ഇടാണ്ട് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇനി ഇത് കുഴക്കാം. അപ്പോൾ നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച്, പച്ചവെള്ളം ഒഴിച്ച് കുഴക്കാം. ഒരു 1 ടേബിൾ സ്പൂൺ ഓയിലും ഇതിൽ ചേർത്ത്, ഇത് എപ്പോഴും നമ്മൾ കുറച്ചധികം അധികം തന്നെ ഇത് ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്ത് എത്ര നാളത്തേക്ക് വേണമെങ്കിലും നമുക്കിത് സ്റ്റോക്ക് ചെയ്ത് വെക്കാം. കുറേ നാളായിരിക്കും, ഗസ്റ്റ് വരുമ്പോഴായാലും നമ്മൾ വീട്ടിലെ കുട്ടികൾക്കായാലും ഇതധികം ചിലവ് കുറഞ്ഞൊരു സ്നാക്കാണ്. കുറച്ച് മൈദ ഉണ്ടെങ്കിൽ കുറേ ഉണ്ടാക്കാം. നമുക്ക് കുറേശ്ശെ വെള്ളം വെച്ചിട്ട് കുഴച്ചെടുക്കാം. ഇത് ചപ്പാത്തിൻ്റെ അതേ പരുവത്തിൽ കുഴച്ചെടുക്കണം. ഒരുപാട് ലൂസായി കുഴക്കാൻ പറ്റില്ല, നല്ലൊരു ടൈറ്റായിട്ട് കുഴക്കണം. ലൂസായി കുഴച്ച് കഴിഞ്ഞാൽ എണ്ണ കുടിക്കും. നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ച്, കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നേരെ ഒരു മഞ്ഞക്കളറായിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി കളറൊക്കെ വ്യത്യാസമായിട്ട് ആണെങ്കിൽ ചിലൊരു പച്ചയും ചുവപ്പൊക്കെ ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു കളർഫുള്ളായിട്ടുള്ള ഡയമണ്ട്സൊക്കെ ഉണ്ടാക്കും. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കഴിഞ്ഞിടത്തോളം കളറൊക്കെ ഒഴിവാക്കാനാണ് നല്ലത്. നാച്ചുറലായിട്ടുള്ള കളറ് കിട്ടണമെങ്കിൽ പിന്നെ ക്യാരറ്റിൻ്റെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് വെച്ചിട്ട് കുഴച്ചാലും കിട്ടും, നല്ല ഇതായിരിക്കും. പിന്നെ നമുക്ക് ഇനി ഇതൊന്ന് ഈ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടൊന്ന് കുഴക്കാം. കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ടൊന്ന് കുഴക്കാം. അതായത് ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കുഴച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് പരത്തി വെട്ടി ഇതാക്കിയിട്ട് നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. എന്നിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ മധുരം ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ പഞ്ചസാര സീറ വയ്ക്കുക, അതാണ് നല്ല ടേസ്റ്റിയാണ്. ഇനി മധുരം ആവശ്യമില്ലെങ്കിൽ അങ്ങനെയും നല്ല ടേസ്റ്റാണ്. അപ്പം നന്നായിട്ടിത് കുഴച്ചെടുക്കുക. ഇപ്പം നേരിയ മഞ്ഞക്കളറുള്ളൂ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്, സോഫ്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം, പോലെ ബോളാക്കിയിട്ട് എടുക്കാം. അതിനുശേഷം നമുക്ക് മൈദ തൂവിയിട്ട് അടിയിൽ കുറച്ച് മൈദ ഇങ്ങനെ തൂവി എന്നിട്ട് നമുക്കിത് പരത്താം. ഡയമണ്ട്സൊക്കെ ഉണ്ടാക്കി ഒരുപാട് വെക്കുകയാണെങ്കിൽ ഒരു എൻ്റെ പാത്രത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും 4 മണിക്കൊക്കെ ചായക്കൊക്കെ കുട്ടികൾക്ക് എടുത്തു കൊടുക്കാം. നല്ല വെളിച്ച ഏറ്റവും ചിലവ് കുറഞ്ഞൊരു സ്നാക്കാണ് ഡയമണ്ട്സ്. അത് നന്നായിട്ട് പരത്തിയിട്ടുണ്ട്, നല്ല തിന്നായിട്ട് പരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് മൈദ ഒന്ന് ഇങ്ങനെ ഒന്ന് തൂവിക്കൊടുക്കുക, ഒട്ടിപ്പിടിക്കുന്നു. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്യാം.
ഇതുപോലെ ഒരു കത്തി എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്യാം. ഞാൻ ശരിക്കും ഒറിജിനൽ ഡയമണ്ട് കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഇനി ഞങ്ങൾ മലപ്പുറത്തൊക്കെ ഇതിനെ 6-ാം നമ്പർ എന്ന് പറയും. ഇഷ്ടമുള്ളത് പറയാം, 6-ാം നമ്പറെന്നോ ഡയമണ്ട്സോ എന്ത് വേണമെങ്കിലും ഇഷ്ടമുള്ളത് പറയാം. എന്തായാലും ഇത് അടിപൊളി സ്നാക്കാണ്. എത്ര നാൾ വരേക്കും നമ്മൾ പിന്നെ കുറേ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെരുന്നാളിനൊക്കെ, ഇത് സാധാരണ പെരുന്നാളിനൊക്കെയാണ് ഇത് നമ്മൾ കുറേ ഉണ്ടാക്കി വെക്കും, ഗസ്റ്റൊക്കെ വരുമ്പോഴത്ത് കൊടുക്കാനൊക്കെ. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും. കാരണം നമുക്ക് കുറച്ചധികം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയും. നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര പണിയാണെന്ന്, പക്ഷെ ഇതിന് ഒരു പണിയില്ലാത്തൊരു സ്നാക്കാണിത്. ചിലവും കുറവ്, പണിയും കുറവാണ്. അപ്പം എല്ലാം കട്ട് ചെയ്ത്, അപ്പം ഞാൻ ഇതുപോലെ ഒരു മുളത്തിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരു ഇച്ചിരി മൈദ ഇങ്ങനെ ഒന്ന് തൂവാം. ഈ മുറ ഞാൻ പെരിന്തൽമണ്ണെന്ന് വാങ്ങിച്ച മുറമാണ്. ഈ നാട്ടിൽ ഇങ്ങനത്തെ മുറല്ല, 4 വശവും ഇതായിട്ടുള്ള മുറമാണ് എറണാകുളത്തൊക്കെ. ഇത് മലപ്പുറത്തുള്ള പെരിന്തൽമണ്ണെന്ന് വാങ്ങിച്ചാണ്. മലപ്പുറം സൈഡിലൊക്കെ ഇതേപോലത്തെ മുറമാണ് ഉപയോഗിക്കുന്നത്. നമുക്കെല്ലാവരും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഡയമണ്ട്സിലാണ് ഉണ്ടാക്കിയ വെട്ടിയെടുത്ത ഡയമണ്ട്സൊക്കെ ഇതിലേക്ക് ഇടാം. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് പൊരിച്ചെടുക്കാം. ഇത് തമ്മിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും, ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കൂല. ഇതിൽ എള്ളാണ് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത്. എള്ളും നല്ല ടേസ്റ്റാണ്. അതുപോലെ കരിഞ്ചീരകം അങ്ങനെയൊക്കെ ഇടാം. പിന്നെ ഒന്നും ഇടാണ്ട് പ്ലെയിനായിട്ട് ഉണ്ടാക്കാം. ഇതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് ആവും കേട്ടോ. ഒരുപാട് നേരം എണ്ണയിലിട്ട് നിൽക്കൊന്നും വേണ്ട. ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം എല്ലാ വശത്തേക്കും എല്ലാ ഭാഗവും ഒരേപോലെ വെന്തോളും. ഇത് ഇങ്ങനെ, ഇതിപ്പോൾ മഞ്ഞ കളറാണ്. നമ്മൾ 2-3 സൈസിലെ കളറ് ചേർത്തിയിട്ട് ആക്കുമ്പോൾ നല്ലൊരു കളർഫുള്ളുമാണ്, കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ കഴിഞ്ഞോട്ടോളം കളറ് ചേർക്കാണ്ടിരിക്കണ നല്ലത്. അപ്പം നമുക്ക് നാച്ചുറലായിട്ട് കളറ് വേണമെങ്കിൽ ബീട്രൂട്ടും ക്യാരറ്റും അതുപോലെ ചീരയുടെ അരച്ചിട്ട് അതിൻ്റെ ഇതിലൊക്കെ പിന്നെ വെള്ളത്തിലൊക്കെ നമ്മൾ കുഴച്ചെടുക്കുകയാണെങ്കിൽ കളറും കിട്ടും, നാച്ചുറലായിട്ടുള്ള ഇതാണ്. അപ്പം ഇത് ഞാൻ ഒരു നേരിയതായിട്ട് ചേർത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് മൂക്കട്ടെ. അപ്പോൾ നമുക്ക് ആയിട്ടുണ്ട്, നമുക്കിത് എടുക്കാം. ഇതിടുമ്പോൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാവണം, അതാണ് ഇതിൻ്റെ കണക്ക്. ഇതിൻ്റെ കരകര എന്നുള്ള ശബ്ദം വരണം. അപ്പം നമുക്ക് അടുത്തതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ എല്ലാം പരത്തെടുത്തിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ട് എണ്ണയിലിട്ട് പൊരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് സബ്സ്ക്രൈബൊക്കെ വളരെ കുറവാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ നമുക്ക് എല്ലാം നമുക്കിതുപോലെ പൊരിച്ച് എടുക്കാം. നമ്മളെല്ലാ ഡയമണ്ട് കട്ട്സും നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഉണ്ടോ, നല്ല ക്രിസ്പായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ 0.5 ആക്കിയിട്ട് ഇതിലൊന്ന് നമുക്കൊന്ന് എല്ലായിടത്തുനിന്ന് ആക്കാം. അപ്പോൾ അത് നല്ല
ടേസ്റ്റ് ആയിട്ടുള്ള മധുരമുള്ള ഒരു സ്വീറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇനി പഞ്ചസാര സീറ ഇതിൽ എങ്ങനെ ചേർത്താന്ന് കാണിക്കാം. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര സീറ ഉണ്ടാക്കാനായിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതിലേക്ക് നമുക്കൊരു ഏലക്ക കുത്തിയിടണം. ഒരു നുള്ള് ലാസ്റ്റിൽ നുള്ള് കളറ് മഞ്ഞ കളറും നമുക്കിതിൽ ചേർക്കാം. അത് നന്നായിട്ടൊന്ന് മെൽറ്റാവും. ഇതിലേക്ക് ഒരു ഏലക്ക നന്നായിട്ട് കുത്തിയിട്ടിട്ടുണ്ട്, അത്രയും മതി. കാരണം ഈ ഏലക്ക ഇതിൽ നന്നായിട്ട് മെൽറ്റാവുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും. ഇനി നമുക്കിതിലേക്കൊരു നുള്ള് മഞ്ഞ കളറിൻ്റെ പൗഡറും കൂടി ചേർത്താം. ഇനി ഇത് നന്നായിട്ട് ഒരു ഒറ്റനൂൽ പരുവാവുന്ന വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പഞ്ചസാര സീറ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ പരുവാവണം. ഇനി നമുക്കത് അതിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇതിലേക്ക് ഇങ്ങനെ കുറേശ്ശെ ഒഴിക്കാം. എന്നിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കാം. അപ്പോൾ എല്ലാ വശത്തോട്ടും പഞ്ചസാര സീറ ആയിക്കോളും. പിന്നെ ഇതുപോലെ എല്ലാം ഇങ്ങനെ കുറേശ്ശെ ഒഴിക്കാം. അതിന് ശേഷം ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് തട്ടി എല്ലാ ഭാഗത്തേക്കും പഞ്ചസാര വരുന്ന രീതിക്ക് ആക്കാം. അപ്പോൾ ഈ പഞ്ചസാര സീറൊക്കെ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്, എല്ലാ വശത്തോട്ടും ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഡയമണ്ട് കട്ട്സ് അല്ലാതവാ 6 നമ്പർ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. പെരുന്നാളിന് അതുപോലെ കല്യാണങ്ങൾക്കൊക്കെ ഇത് ഒരുപാട് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാനും കുട്ടികൾക്കൊക്കെ പാത്രത്തിലിട്ട് കൊടുക്കാനൊക്കെ നല്ലൊരു ഐറ്റമാണിത്. അധികം ചിലവ് കുറഞ്ഞ് എന്നാൽ ഉണ്ടാക്കാനും പെട്ടെന്ന് പറ്റുകയും ചെയ്യും. ചിലവ് കുറഞ്ഞ ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് ഇത് ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കാം. അപ്പോൾ കണ്ടെയ്നറ് ഇതുപോലൊരു കണ്ടെയ്നർ ഇട്ടിട്ട് ഇതുപോലൊരു കവറ് ഇങ്ങനെ ഉള്ളിലാക്കി നമ്മളിങ്ങനെ വറവിനുള്ള സ്നാക്ക് ഏത് ഇടുകയാണെങ്കിലും നമ്മളിതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മളിത് ലാസ്റ്റ് കഴിയുന്ന വരെ ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ എല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാം അത് കണ്ടെയ്നറിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചെയ്യേണ്ടത് ഈ കവർ കൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ മൂടിയിട്ട് ഇതുപോലെ വെക്കുകയാണെങ്കിൽ എപ്പോഴും ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കാനും മറക്കരുത്. അപ്പോൾ അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.